ഏവർക്കും ഒമ്പതാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കുറച്ച് കൺസെപ്റ്റ്സാണ്. നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം. ത്രികോണത്തിൻ്റെ ബേസ് നമുക്കറിയാം, പാദം നമുക്കറിയാം. ബേസിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈറ്റ്. ത്രികോണത്തിൻ്റെ പാദം പാദത്തിൻ്റെ എതിർമൂലയിൽ നിന്നും പാദത്തിലേക്ക് വരയ്ക്കുന്ന ലംബത്തിനെ വിളിക്കുന്ന പേരാണ് എച്ച്, ഉയരം അല്ലെങ്കിൽ ലംബം എന്ന് വിളിക്കാം. ഇങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ പാദവും ഉയരവും കിട്ടിക്കഴിഞ്ഞാൽ, ആ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. പരപ്പളവ് സമം അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം, അല്ലെങ്കിൽ അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അപ്പോൾ നമുക്കറിയാം നമ്മളെ കയ്യിൽ രണ്ട് ത്രികോണങ്ങളുണ്ട് വിചാരിക്കുക, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് വിചാരിക്കുക. ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ പാദവും ഉയരവും തുല്യമാണെങ്കിൽ, നമുക്ക് പറയാം ആ രണ്ട് ത്രികോണത്തിൻ്റെയും പരപ്പളവുകൾ തുല്യമാണ്, അല്ലെങ്കിൽ ഏരിയ സെയിം ആണ്. നമ്മുടെ കയ്യിൽ മൂന്ന് ത്രികോണങ്ങളുണ്ട് വിചാരിക്കുക. ആ മൂന്ന് ത്രികോണങ്ങളുടെയും ആ മൂന്ന് ട്രയാങ്കിൾസിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ, പാദവും ഉയരവും തുല്യമാണെങ്കിൽ, നമുക്ക് പറയാം ആ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ അല്ലെങ്കിൽ ഏരിയ തുല്യമാണ് എന്ന് പറയാം. ഇവിടെ ഒരു ഫിഗർ അടിച്ചിട്ടുണ്ട്, നോക്കാം. രണ്ട് സമാന്തര വരകൾ വരച്ചിരിക്കുന്നു, പാരലൽ ലൈൻസ്. നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസിൻ്റെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലംബ ദൂരം എപ്പോഴും സെയിം ആയിരിക്കും. നോക്കാം, ഈ പോയിന്റിനെയും ഈ പോയിന്റിനെയും കണക്ട് ചെയ്ത് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിരിക്കുന്നു, എച്ച്. നമുക്കറിയാം അത് ഇവിടെ നോക്കിയാലും എച്ചിൻ്റെ ലെങ്ത് സെയിം ആണ്, ഇവിടെ നോക്കിയാലും സെയിം ആണ്, ഈ ലൈനിലെ എവിടെ നോക്കിയാലും ആ എച്ച് സെയിം ആണ്, അല്ലെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ നോക്കുക, എ ബി എന്നൊരു ബേസ്, പാരലൽ ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നു, എ ബി എന്നൊരു ബേസ്. ആ എ ബി ബേസ് ആക്കിയിട്ട് ഫിഗറിലേക്ക് കാണാൻ പറ്റും മൂന്ന് ട്രയാങ്കിൾ നമ്മൾ വരച്ചിരിക്കുന്നു, എ പി ബി. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ എ ക്യൂ ബി, നെക്സ്റ്റ് ട്രയാങ്കിൾ എ ആർ ബി. ഈ മൂന്ന് ട്രയാങ്കിളിനെയും നമുക്ക് കണ്ടാൽ അറിയാം ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. കാരണം ഈ മൂന്ന് ത്രികോണത്തിൻ്റെയും ബേസ് ആര് തന്നെയാണ്? എ ബി തന്നെയാണ്. പോരാ, ഈ ട്രയാങ്കിൾ എ പി ബിയുടെ ഹൈറ്റും ട്രയാങ്കിൾ എ ക്യൂ ബിയുടെ ഹൈറ്റും ട്രയാങ്കിൾ എ ആർ ബിയുടെ ഹൈറ്റും സെയിം ആണ്. ഈ മൂന്ന് ത്രികോണത്തിൻ്റെയും ഉയരങ്ങളും തുല്യമാണ് എന്ന് പറഞ്ഞാൽ, ത്രികോണം എ പി ബിയുടെയും ത്രികോണം എ ക്യൂ ബിയുടെയും ത്രികോണം എ ആർ ബിയുടെയും പാദം തുല്യമാണ്, ഉയരം തുല്യമാണ്, ബേസ് സെയിം ആണ്, ഹൈറ്റ് സെയിം ആണ്. നമുക്കറിയാം എത്ര ട്രയാങ്കിൾസിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ ആ എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവുകൾ തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ ത്രികോണം എ പി ബിയുടെയും ത്രികോണം എ ക്യൂ ബിയുടെയും ത്രികോണം എ ആർ ബിയുടെയും പരപ്പളവുകൾ തുല്യമാണ്, അല്ലെങ്കിൽ ഏരിയ സെയിം ആണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബേസിക് കാര്യമാണ്, ഒരു ലൈന് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനിന് സമാന്തരമായി മറ്റൊരു ലൈൻ എങ്ങനെ വരക്കാം. ഒരു വര കിട്ടിക്കഴിഞ്ഞാൽ ആ വരക്ക് സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് മറ്റൊരു ലൈന് എങ്ങനെ വരക്കാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എ ബിക്ക് സമാന്തരമായി കൊണ്ട് എ ബി എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈൻ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിലൂടെ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. നമ്മളത് ചെയ്യേണ്ടത് എ ബി എന്ന് പറയുന്ന ഈ ലൈനിന് കൃത്യം താഴെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ആ ലൈനിന് തൊട്ടരികിൽ തന്നെ ഇതുപോലെ സെറ്റ് സ്ക്വയർ പിടിക്കണം.
അതിനുശേഷം നമ്മൾ ഒരു സ്കെയിൽ ഇതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ തൊട്ടരികിൽ തന്നെ വെക്കുക. ഈ സ്കെയിൽ അനക്കാതെ തന്നെ ഈ സെറ്റ് സ്ക്വയറിനെ നേരെ മുകളിലേക്ക് നീക്കി സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർ രേഖ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാം, എ ബി എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിക്കൊണ്ട് അഥവാ സമാന്തരമായിക്കൊണ്ട് മറ്റൊരു ലൈൻ അഥവാ നേർരേഖ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലൈനിന് പാരലൽ ആയിക്കൊണ്ട് മറ്റൊരു ലൈന് നമ്മൾ വരയ്ക്കുക. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണമുണ്ട്, ത്രികോണം എ ബി സി. ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ ത്രികോണം എ ബി സിക്ക് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം നിർമ്മിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ അതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ നിർമ്മിക്കണം. അതിനുള്ള മെത്തഡും ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു, ഒരു ലൈന് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് എങ്ങനെ മറ്റൊരു ലൈന് വരക്കാം എന്ന് പഠിച്ചു. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നമുക്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് പാദം എ ബി ആണ്, ത്രികോണത്തിൻ്റെ പാദം എ ബി ആണ്. ഈ എ ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് സി, എതിർ മൂലയാണ് സി. ഈ എ ബിക്ക് സമാന്തരമായി പാരലായി നമ്മൾ വരക്കാൻ പോകുന്നു ഈ സി എന്ന പോയിന്റിലൂടെ ഒരു സമാന്തര വര. നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക, ഈ സി എന്ന പോയിന്റിലൂടെ ഒരു സമാന്തര വര വരക്കുന്നു. ദാറ്റ് മീൻസ് എ ബി ആൻഡ് ദീസ് ലൈൻസ് ആർ പാരലൽ. എ ബിയും ഈ വരയും പരസ്പരം സമാന്തരമാണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഈ ത്രികോണത്തിൻ്റെ പാദവും ബേസും, നമ്മൾ വരക്കാൻ പോകുന്ന ത്രികോണത്തിൻ്റെ പാദവും ബേസും സെയിം ആയിരിക്കണം. പോരാ, രണ്ടിൻ്റെയും ഹൈറ്റ്, ഉയരങ്ങൾ അല്ലെങ്കിൽ ലംബങ്ങളും സെയിം ആയിരിക്കണം. സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. ഇതല്ലേ ബേസിൻ്റെ ഒരു എൻഡ്, ഇതല്ലേ ബേസിൻ്റെ രണ്ടാമത്തെ എൻഡ്. ജസ്റ്റ് ഒരു ലൈന് മേലേക്ക് വരിക, താഴേക്ക് വരിക, ദാറ്റ്സ് ഓൾ. ഈ ത്രികോണത്തിൻ്റെ ബേസും ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ ബേസും രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ബേസും സെയിം ആണ്. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ ഹൈറ്റും രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ ഹൈറ്റും സെയിം ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ ത്രികോണമായ എ ബി സിയുടെയും ഇപ്പോൾ നമ്മൾ വരച്ച ത്രികോണം എ പി ബിയുടെയും പരപ്പളവുകൾ സെയിം ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും വരക്കാൻ പറ്റും. നോക്കാം, ഒരു ടി ട്രയാങ്കിൾ എ ടി ബി, ട്രയാങ്കിൾ എ ടി ബിയുടെ ഏരിയയും ട്രയാങ്കിൾ എ പി ബിയുടെ ഏരിയയും ട്രയാങ്കിൾ എ സി ബിയുടെ ഏരിയയും സെയിം ആണ്. ഇനി വരക്കാം, സെയിമാണ് എന്ന് പറഞ്ഞാൽ ബേസും ഹൈറ്റും സെയിം ആയിട്ട് വരുക്കുന്ന എല്ലാ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. You have given a triangle PQR. നിങ്ങൾക്കൊരു ത്രികോണം തന്നിരിക്കുന്നു, ത്രികോണം PQR. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ത്രികോണം PQRന്റെ അതേ പരപ്പളവുള്ള മറ്റൊരു മട്ട ത്രികോണം നിർമ്മിക്കുക. ട്രയാങ്കിൾ PQRന്റെ അതേ ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കണം. നേരത്തെ പഠിച്ച മെത്തേഡ് വീണ്ടും ഫോളോ ചെയ്യുക. ഇതാണ് ബേസ് PQ. PQ-ന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് R, എതിർമൂല R. ഈ R എന്ന ബിന്ദുവിലൂടെ നമ്മൾ PQ-ന് സമാന്തരമായി പാരലായിട്ട് ഒരു ലൈൻ നിർമ്മിക്കുന്നു. ദെൻ നമുക്കിനി ഉണ്ടാക്കേണ്ടത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് വൺ ആംഗിൾ ഷുഡ് ബി 90 degrees. നമുക്ക് ഉണ്ടാക്കേണ്ടത് മട്ട ത്രികോണമാണ്. ഒരു കോൺ നിർബന്ധമായിട്ടും 90 degrees ആയിരിക്കണം. വളരെ സിമ്പിളാണ്. പ്രൊട്രാക്റ്റ് എടുക്കുക, ഇവിടെ ഫിക്സ് ചെയ്യാം. ഇതല്ലേ ബേസ്, പീക്കു അല്ലേ ബേസ്. അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം, ഇഷ്ടമുള്ളിടത്ത് ഫിക്സ് ചെയ്യാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൊട്രാക്ട് വെക്കുക. പൊട്രാക്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, വൺ ആംഗിൾ ഷുഡ് ബി 90 degrees. പൊട്രാക്റ്റിൽ നമ്മൾ 90 degrees മെഷർമെൻ്റ് എടുക്കുക. 90 degrees എടുക്കുമ്പോൾ ഇവിടെ എവിടെയോ 90 degrees കിട്ടും. ആ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ദിസ് ആംഗിൾ ഷുഡ് ബി 90 degrees. കാണിക്കണം ആംഗിൾ, എന്തായാലും കാണിക്കണം. മെഷർമെൻ്റ് നിർബന്ധമായിട്ടും ഓരോ ഫിഗറിലും കാണിക്കുക. ദാറ്റ് മീൻസ് ഈ ആംഗിള് 90 degrees ആയി. ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ജോയിൻ ചെയ്തു, ട്രയാങ്കിൾ കിട്ടി. ഒരു പേര് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു എസ് കൊടുക്കാം.
triangle PSQ. That means area of triangle PQR is equal to area of triangle PSQ, because base and height of both triangles are equal. തന്നിരിക്കുന്ന ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെയും നമ്മളിപ്പോൾ വരച്ച ട്രയാങ്കിൾ പി എസ് ക്യുവിൻ്റെയും പാദങ്ങൾ തുല്യമാണ്, രണ്ടിൻ്റെയും ഹൈറ്റും സെയിമാണ്. പോരാ, ഒരു ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയുമാണ്, 90 ഡിഗ്രിയുമാണ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പി എസ് ക്യു മറ്റ ത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിളാണ്, അതിൻ്റെ ഏരിയ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയക്ക് തുല്യവുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ്. ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള മറ്റു ട്രയാങ്കിൾസ് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ ഉണ്ടാക്കാം. ഒരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റു ത്രികോണങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് കൺസെപ്റ്റ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പാഠഭാഗത്തിൻ്റെ അവസാനം ചെയ്യാം. താങ്ക് യു.